നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഈ ആരാധനയുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. അതിവാർസലമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ കഷ്ടാനുഭവ ആഴ്ചയുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, അങ്ങയുടെ കഷ്ടപ്പാടുകളെ, യാതനകളെ ഈ നാളുകളിൽ കർത്താവേ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാണമേ, ഞങ്ങളോട് ഇടപെടുമാറാണമേ. അങ്ങ് ഞങ്ങളുടെ വിടുതലിന് വേണ്ടി, ലോകത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി അനുഭവിച്ച എല്ലാവിധമായിട്ടുള്ള വേദനകളെയും ഉൾക്കൊള്ളുവാനായിട്ട് അങ്ങ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഠപുസ്തകത്തിലെ 196-ാം ഗീതത്തിൻ്റെ 1-ഉം 2-ഉം ചരണങ്ങൾ പാടാം. 196-ാം ഗീതത്തിൻ്റെ 1-ഉം 2-ഉം ചരണങ്ങൾ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ വീണ്ടെടുപ്പാൻ വേണ്ടി ഏകജാത പുത്രനെ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ കാണിച്ചു കൊടുക്കുകയും ശത്രുക്കൾക്ക് വിൽക്കുകയും ചെയ്യുവാൻ അവനെ ഏൽപ്പിച്ചുവല്ലോ. ദുർവ്യാഗ്രഹവും കപടഭക്തിയും ഞങ്ങളിൽ നിന്ന് തീരെ നീക്കി എല്ലാറ്റിനും മീതെ നിന്നെയും തിരുവചനത്തെയും സ്നേഹിപ്പാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ അന്ത്യം വരെ വിശ്വാസത്തിൽ നിലനിൽപ്പാനും ഹൃദയപൂർവ്വം നിന്നെ പറ്റിച്ചേരുവാനും ഒടുവിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം പ്രാപിപ്പാനും തുണയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ തിരുസന്നിധിയിൽ സദാകാലവും ജീവിച്ചിരിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇതൊക്കെയും യാചിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ചരിത്രം 3-ാം അധ്യായം. ഗെത്സെമനയിലെ പോരാട്ടവും തോട്ടത്തിൽ പിടിപെട്ടതും. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തുന്നതിൻ്റെ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. അനന്തരം യേശു അവരുമായി ഗെത്സെമന എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്നവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ് വീണു.
പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരം ഏറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന്, ഇനി ഉറങ്ങി ആശിച്ചുകൊള്ളുവിൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽപ്പിൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേകവരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസ്രായനായ യേശുവിനെ എന്നവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരയുന്നുവെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലതുകാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന് പേർ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങളെന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെയിരുന്നു, നിങ്ങളെന്നെ പിടിച്ചില്ല. എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇവിടെ ഇന്നത്തേക്കുള്ള അധ്യായം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിനായി പാഠപുസ്തകം 197 ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം പാടാം. ഗീതം 197 1-ാമത്തെ ചരണം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവേ,
വിശുദ്ധ വാരത്തിൻ്റെ മൂന്നാം ദിവസം ചൊവ്വാഴ്ച അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. അവിടുന്ന് പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾ അനുഭവിക്കുന്ന ആ മനക്ലേശങ്ങൾക്ക് ഞങ്ങൾക്ക് മുമ്പേ അനുഭവിച്ച കർത്താവ് ഞങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, എല്ലാ വേദനകൾക്കും ഒരു പരിഹാരമുണ്ടെന്നും എല്ലാ ദുഃഖത്തിനും ആശ്വാസമുണ്ടെന്നും തിരിച്ചറിയുവാൻ തുണയ്ക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ ചൊവ്വാഴ്ച യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ചരിത്രത്തിലെ മൂന്നാമത്തെ അധ്യായം ഗെത്സെമനയിലെ പോരാട്ടവും അറസ്റ്റുമാണ്. മൂന്ന് ഭാഗങ്ങളായി ഇന്നത്തെ അധ്യായത്തെ തിരിക്കാം. യേശുവിൻ്റെ ഫൈനൽ പ്രഡിക്ഷൻ, യേശുവിൻ്റെ അവസാനത്തെ ശിഷ്യന്മാരോട് പറയുന്ന മുന്നറിയിപ്പ്, തനിപ്രകാരം മരിക്കുവാൻ പോകുന്നു എന്നറിയിക്കുന്നു. പത്രോസിനോട് നീ എന്നെ തള്ളിപ്പറയുമെന്ന മുന്നറിയിപ്പ് കൂടെ നൽകുന്നു. അതിനുശേഷം ഗെത്സെമനയിലെ ഒരു ചിത്രീകരണമാണ്. ഏറ്റവും വേദന അനുഭവിക്കുന്ന യേശുവിൻ്റെ ജീവിത നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ഗെത്സെമന അനുഭവം, അതിനുശേഷം അറസ്റ്റ്. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് യൂദ പടയാളികളും യഹൂദ പടയാളികളും യൂദാസും മറ്റ് സന്നാഹകളുമായി വരുന്ന ഈ മൂന്ന് ദൃശ്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിലിടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ സെഖരിയ പ്രവാചകൻ്റെ പുസ്തകം 13:7 വാക്യത്തിൽ പറയുന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് രാത്രി അതിന് നിങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഇവിടെ നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ അവസാന നിമിഷങ്ങളിലൊക്കെയും സുവിശേഷകർ വ്യക്തമാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഈ നടക്കുന്നതെല്ലാം പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണെന്നും യേശു മശിഹായാണെന്നും ഇതെല്ലാം അനുഭവിച്ച് ഈ കഷ്ടതയ്ക്കപ്പുറം ഒരു പുനരുദ്ധാനത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന ഒരു അനുഭവമാണെന്നും വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. മനുഷ്യർ പലപ്പോഴും മനുഷ്യരുടെ വ്യക്തിത്വം സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാഹചര്യമാണ് മനുഷ്യൻ ഒരു വ്യക്തിത്വം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ വന്നാൽ ആ മനുഷ്യൻ്റെ ശരിയായ വ്യക്തിത്വം വെളിപ്പെടുമെന്നാണ് പഴമൊഴി. പേഴ്സണാലിറ്റി ഈസ് മാൻ അണ്ടർ പ്രഷർ. സമ്മർദ്ദത്തിലായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എങ്ങനെയെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നൊരു പഴമൊഴി ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. ഓശാന യെരുശലേമിലേക്കുള്ള ആ പ്രവചനത്തിൽ വലിയൊരു സംഘത്തോട് ചേർന്ന് നടന്ന യേശു 12 ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കുന്നു. അതിനുശേഷം അവരോട് സംഭാഷിക്കുന്ന ഭാഗമാണ് ഇവിടെ. നിങ്ങളെല്ലാവരും എങ്കൽ ചിതറിപ്പോകും, പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പത്രോസ് ഇടപെടുന്നു. എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. പത്രോസിൻ്റെ ശക്തമായിട്ടൊരു പ്രസ്താവനയാണ്. കാരണം അപ്പോൾ അങ്ങനെയൊരു സാഹചര്യമല്ല ഉള്ളത്. ആര് യേശുവിനെ വിട്ടുപോയാലും ഞാൻ യേശുവിനെ വിട്ടു പോവുകയില്ല എന്ന് പത്രോസ് പറയാനുള്ള കാരണം അതുപോലെ ശക്തമായിട്ട് പത്രോസ് വളരെ കോൺഫിഡൻറ്റോടുകൂടെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതിന് കാരണമുണ്ട്. ആ ഒരു സമയത്ത് യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച്, യേശു മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുന്നു എന്ന വലിയ ഒരു ആഗ്രഹത്തോടുകൂടെ, വലിയ പ്രതീക്ഷ, ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് യേശു പറയുന്നത് നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് പോകുമെന്ന്. കാരണം അത്തിയെ ശപിച്ചു, അത്തി ഉണങ്ങിപ്പോയി. യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരുപാട് ആളുകൾ പുറകെ കൂടിയിട്ടുണ്ട്. അവിടെ വന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും യേശു ശാസിക്കുമ്പോൾ അവരെല്ലാവരും വായും മടക്കി മിണ്ടാതെ അവർ പോയിട്ടുമുണ്ട്. ഒരു രാജാവിനെ പോലെ പ്രവേശിച്ച് വന്ന തങ്ങളുടെ ഗുരു ഇനി ആരെ പേടിക്കാനായിട്ട് ആണുള്ളത്? ഗുരുവിൻ്റെ ഒപ്പം ഞാനുണ്ട്,
ഞങ്ങളുടെ ഒപ്പം ഗുരുവുമുണ്ട്. അതുകൊണ്ട് ഗുരുവിനോട് പറയുകയാണ്, ആരൊക്കെ ഇടറിപ്പോയാലും ഞാനൊരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം യേശുവിൻ്റെ വാക്കുകൾക്ക് ശേഷം പിന്നെയും പത്രോസ് പറയുന്നത്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതുപോലെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. കാരണം യുവർ സ്ട്രോങ് ഗാഡ്, യുവർ സ്ട്രോങ് മാസ്റ്റർ, വളരെ ശക്തിയോടുകൂടെ നിൽക്കുന്ന കർത്താവേ, നിന്നോട് കൂടെ നിൽക്കുവാൻ ഞങ്ങളുണ്ട്. നീയൊന്ന് പോരാടിയാൽ ഞങ്ങൾ ഒപ്പം നിന്ന് പോരാടും. അത്രമാത്രം ശക്തമായിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ അധ്യായം അവസാനിക്കുന്നത് രണ്ട് വാളും കൂടെ എടുത്തോളാൻ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ വാള് എടുത്തിട്ടുണ്ട്, യേശുവിൻ്റെ കൂടെ ആളുകളുണ്ട്. ഈ സമയത്ത് ഞാൻ ഇടറുകയില്ല എന്ന് പറയുവാൻ ഏതൊരു മനുഷ്യനും സാധിക്കും. പക്ഷേ യേശു പറയുന്നുണ്ട്, ഇന്ന് രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും പത്രോസേ. അതിൻ്റെ അർത്ഥം നാലാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് നമ്മളത് പഠിക്കുവാനായിട്ട് പോവുകയാണ്. കോഴി കൂകും മുമ്പേ, കോഴി മൂന്ന് വട്ടം കൂകുന്നതിന് മുമ്പേ നീ തള്ളിപ്പറയും, നീ എന്നെ തള്ളിപ്പറയും. ഇന്ന് രാത്രി കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും. ഒരു ചിന്ത മാത്രം അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കോഴി കൂകുന്നത് പ്രഭാതത്തിൻ്റെ സൂചനയാണ്. പ്രഭാതമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ കോഴിയുടെ കൂവലെന്ന് പറയുന്നത്. കോഴി കൂവുന്നത് കൊണ്ടല്ല സൂര്യൻ ഉദിക്കുന്നത്, പക്ഷേ കോഴിയുടെ കൂവൽ പ്രഭാതം വരുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇത് പത്രോസിനെ ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകളല്ല. പലപ്പോഴും യേശു പറഞ്ഞ ഈ വാക്കുകൾ പത്രോസിനെ ഡിസ്കറേജ് ചെയ്യുന്നത് പോലെ, അവസാനം പത്രോസ് തള്ളിപ്പറഞ്ഞതിന് ശേഷം തിരിഞ്ഞ് യേശുവിനെ നോക്കുന്നു, യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കുന്നു, പത്രോസ് പുറത്തുപോയി ദുഃഖിച്ച് കരയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ കോഴിയുടെ കൂവൽ പത്രോസിനുള്ള ഒരു താക്കീതാണെന്നാണ്. സത്യത്തിൽ ഇവിടെ പത്രോസിനോടുള്ള ഒരു പ്രത്യാശ പറയുകയാണ്, പത്രോസിനൊരു ഹോപ്പ് നൽകുകയാണ്. പത്രോസെ, നീ മൂന്ന് വട്ടം തള്ളിപ്പറയേണ്ടത് ആവശ്യം തന്നെയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നീ മൂന്ന് വട്ടം തള്ളിപ്പറയും, കോഴി കൂകും, കോഴി കൂകിയാൽ ഈ അന്ധകാരത്തിനപ്പുറം ഒരു പുലരിയുണ്ട് എന്ന കാര്യത്തിൻ്റെ ഒരു സൂചന നൽകുകയാണ് അവിടെ യേശു കർത്താവ്. ആ രീതിയിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം ഈ കോഴികൂവൽ. ഈ കോഴികൂവൽ ഒരു പ്രതീക്ഷയുടെ ഒരു ശബ്ദമായിട്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷേ പത്രോസിന് അത് വളരെ ഫീൽ ചെയ്യുകയാണ്, വളരെയധികം വേദന തോന്നുകയാണ്. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പും പത്രോസ് കൊടുക്കുകയാണ്. അതിനുശേഷം യേശു ചെല്ലുന്നത് ഗത്സമന എന്ന് പറയുന്ന തോട്ടത്തിലാണ്. ഗത്സമന പതിവായിട്ട് പോകുന്ന സ്ഥലമാണ്. അതിൽ ഈ സ്ഥലത്ത് യേശു പതിവായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം ശിഷ്യന്മാർക്ക് അറിയുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അവിടെ എത്തിയപ്പോൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നൊരു സ്ഥലത്ത് ഹൃദയവേദനയോടുകൂടെ പോകുന്നൊരാൾക്ക് ചിലപ്പോൾ ഹൃദയം പൊട്ടി, മനം പൊട്ടി, കൺട്രോൾ നഷ്ടപ്പെട്ട് അലമുറയിട്ട് ചിലപ്പോൾ കരയുന്ന ഒരനുഭവത്തിലേക്ക് വരാം. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഹൃദയം തുറക്കുന്ന ഒരിടമായിട്ട് ഗത്സമന മാറുകയാണ്. ഓയിൽ പ്രസ് ചക്കാട്ടുന്ന സ്ഥലം, അതാണ് അതിൻ്റെ അർത്ഥം. അവിടെ വലിയൊരു ചക്കുണ്ട്, മുന്തിരി ഞെരിങ്ങി അമർന്ന് ഉടഞ്ഞ് അതിൻ്റെ ചാറ് ഒഴുകി വരുന്ന ഒരു പ്രതീതി നൽകുന്ന ഒരിടമാണ് ആ സ്ഥലത്ത്. ആ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് യേശു വന്നിരിക്കുകയാണ്. കാൽവറിയിൽ, ഗോൽഗോതായിലാണ് യേശു ശാരീരികമായിട്ട് കുരിശ് സ്വീകരിച്ചതെങ്കിൽ ഗത്സമന എന്ന് പറയുമ്പോൾ ഹൃദയത്തിലേക്ക് യേശു കുരിശിനെ കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ ക്രൂശീകരണം സത്യമായിട്ട് നടക്കുന്നത് ഗത്സമനയിലെ പ്രാണവേദനയുടെ സമയത്താണ്. കുരിശിൽ യേശു പ്രാണവേദനയിലായി എന്നൊരു വാക്ക് പറയുന്നില്ലെങ്കിലും ഗത്സമന തോട്ടത്തിൽ യേശു പ്രാണവേദനയിലായി എന്ന് പറയുന്നുണ്ട്. പ്രാണവേദന അനുഭവിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അടുത്ത ദിവസം എന്താണ് എനിക്ക് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് ബോധ്യമുള്ളൊരു മനുഷ്യന് അതിൽ പ്രവേശിക്കുന്നതിൻ്റെ തലേ ദിവസം ടെൻഷൻ അനുഭവിക്കുന്നത്, മനസ്സ് തകർന്നു പോകുന്നത്, ദൈവസന്നിധിയിൽ കരയുന്നത്, ഈ ഗത്സമനയുടെ അനുഭവം പിന്നിടാത്തവരായിട്ട് ആരുമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതിലപ്പുറമാണ്. യേശുവിൻ്റെ ആൾക്കൂട്ടം കുറഞ്ഞു വരികയാണ്. ഹോഷാന ക്രൗഡിൽ നിന്ന് 12 ശിഷ്യന്മാരിലേക്ക് വന്നു. ഈ 12 ശിഷ്യന്മാരിൽ നിന്ന് 3 ശിഷ്യന്മാരിലേക്ക് ചുരുങ്ങുകയാണ്. സെബദി മക്കളും പത്രോസും യേശുവും മാത്രം ക്ലോസ് സർക്യൂട്ടാണ്, ക്ലോസ് സർക്കിളാണ്. അവരുടെ മുമ്പിൽ പൊട്ടി കരയുന്ന ഒരു അനുഭവത്തിലേക്കാണ് യേശു വരുന്നത്.
അവരെ കൊണ്ടുപോയി ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്നിട്ട് അവരോട് പറയുകയാണ്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഞാൻ എത്രമാത്രം മനപ്രയാസം അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ. ഇവിടെ പറയുന്ന വാക്ക് ഒരു കാവൽക്കാരനോട് പറയുന്ന വാക്കാണ്. ഒരു കാവൽക്കാരൻ എങ്ങനെയാണോ ഉണർന്നിരുന്ന് വിജിലൻ്റായി നിൽക്കേണ്ടത്, അതുപോലെ കാവൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ ഉണർന്ന് എത്രയും ശ്രദ്ധയോടുകൂടെ നിങ്ങൾ എനിക്ക് വേണ്ടി നിൽക്കണം, എനിക്കൊരു സപ്പോർട്ട് തരണം, നിങ്ങളുടെ പ്രാർത്ഥനാ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് യേശു മുന്നിലേക്ക് പോകുന്നത്. അല്പം മുന്നിലേക്ക് ചെന്ന് കവിണ്ണു വീണു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിലെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, യേശു ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി. ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ദൂരത്തിനും സമയത്തിനുമൊക്കെ പഴയകാല അളവുകളുണ്ട്. ഈ ഒരു ദൂരം കണക്കാക്കുന്നത്, ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആ കല്ല് പോയി വീഴുന്ന ദൂരമാണ്. കല്ലെങ്ങനെയും അറിയാം, കല്ലെറിയുന്നതിന് ഒരു രീതിയുണ്ട്, ഷോർട്ട് പുട്ടിന് ഒരു രീതിയുണ്ട്. ഷോർട്ട് പുട്ട് വിജയികളാകുന്നവർക്ക് അതിനെക്കുറിച്ച് കോച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തിയറി, അത് ഈ ലോ ഓഫ് പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് ഈ ഷോർട്ട് പോയി വീഴണമെങ്കിൽ അതിനൊരു പ്രത്യേക ആംഗിളുണ്ട്. ഒരു 45 ഡിഗ്രിയിൽ ഈ കൈ പിടിച്ച് ഒന്ന് നന്നായിട്ട് അതിനൊരു ബലം കൊടുത്ത് കയ്യിലുള്ള മുഴുവൻ എനർജിയും ആ ഷോട്ടിൽ കൊടുത്തിട്ട് ശക്തമായിട്ട് അതേ ലൈനിൽ തന്നെ എറിയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ട് വീഴും. അത്രയും ശക്തി ഈ എനർജി ഈ ഷോട്ടിൽ വരും. ഈ എനർജിയുള്ള ഷോട്ട് മുകളിലേക്ക് ഉയരുമ്പോൾ ഈ നമ്മൾ കൊടുത്ത എനർജി മുഴുവനും അതിൻ്റെ ഉള്ളിലേക്കായിട്ട് അത് മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഈ എനർജി കുറയുകയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പതുക്കെ അത് താഴ്ന്ന് അതിൻ്റെ എനർജി ഒന്നുമില്ലാതെ പോകുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് അത് കീഴ്പ്പെട്ടുകൊണ്ട് അവിടെ വന്ന് പതിക്കും. ഒരു കല്ലേറ് ദൂരം അതാണ്. കുറേ ദൂരം പോയി കഴിഞ്ഞാൽ കയ്യിലുള്ള സകല ശക്തിയും ചോർന്നു പോയി, ഇനി ഒന്നും ബാക്കിയില്ലാത്ത ഒരു ദൂരം, അതിന് കല്ലേറ് ദൂരം എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഒരു കല്ലേറ് ദൂരത്തിലാണ്, കല്ലെറിഞ്ഞ് പോയി വീണ കല്ലിന് ഒട്ടും എനർജി ഇല്ലാതെ പോകുന്ന സമയം, നമ്മുടെ സകല ശക്തിയും ചോർന്നു പോകുന്ന സമയം. ആ ഒരു അനുഭവത്തിൽ രക്തം, വിയർപ്പ് രക്തം പോലെ താഴേക്ക് നിബദിച്ച് പ്രാണവേദനയിലായിരിക്കുന്ന കർത്താവിൻ്റെ സങ്കടം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് കർത്താവ് ഉരുവിടുമ്പോൾ, പാനപാത്രം യേശു നേരത്തെയും പറയുന്നുണ്ട്. ഒരു സബദിപുത്രന്മാർ ഒരാൾ ഇടതും ഒരാൾ വലതും ഇരിക്കണമെന്നുള്ള അവകാശം ചോദിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, ഈ പാനപാത്രം ആര് കുടിക്കണമെന്ന് പിതാവല്ലാതെ ആർക്കും അറിയുകയില്ല എന്നുള്ളതാണ്. ഞാൻ ഏൽക്കുന്ന പാനപാത്രം ഏൽക്കുവാൻ, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ ആർക്ക് സാധിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പാനപാത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജഡ്ജ്മെൻ്റാണ്, കപ്പ് ഓഫ് ജഡ്ജ്മെൻ്റാണ്. ഇവിടെയുള്ളത് ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് മനുഷ്യപുത്രൻ കുരിശ് ഏൽക്കുമ്പോൾ പാപമില്ലാത്തതിനെ പാപമാക്കുവാനുള്ള തയ്യാറെടുക്കുന്ന സമയത്ത് ഈ ഒരു അതിദുഃഖിതമായിരിക്കുന്ന ഒരനുഭവം, ഇത് എന്നിൽ നിന്ന് മാറിപ്പോകണമേ. തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. നമ്മുടെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്കായി പോകുന്ന അനുഭവമുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചങ്ങാതിമാരുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ യേശു എന്നാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുക. കാരണം യേശുവിൻ്റെ സൗഹൃദത്തിൻ്റെ ആ ഒരു വെറൈറ്റി, എത്ര വലിയ ആളുകളുമായിട്ടാണ് യേശു ചങ്ങാതം കൂട്ടിയിട്ടുള്ളത്, സമ്പന്നരുമായിട്ട്, സമൂഹത്തിലെ ഉന്നതരുമായിട്ട്, സന്നദ്ധരി സംഘത്തിലുള്ളവരുമായിട്ട്, ദരിദ്രരുമായിട്ട്, ചുങ്കക്കാരായിട്ട്, ശമര്യക്കാരായിട്ട്, വേശ്യകളായിട്ട്, എത്ര ആളുകളുമായിട്ട് ആ സൗഹൃദം അങ്ങ് പരന്നു കിടക്കുകയാണ്. എത്ര സുഹൃത്തുക്കൾ ഉണ്ടാവും യേശുവിന്? ആ സുഹൃത്തുക്കളിൽ നിന്ന് അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളുടെ കുട്ടികളുടെ ഭാഷയിൽ ചങ്കെന്ന് പറയാൻ 12 പേരൊപ്പം നടക്കുന്നുണ്ട്. ഏത് സമയത്തും കൂടെ നടക്കുന്ന ആളുകളുണ്ട്. ഇവിടെ സ്വന്തമായിട്ട് ദുഃഖം അഭിമുഖീകരിക്കുമ്പോൾ ആ ദുഃഖം മനസ്സിലാക്കാൻ ആരുമില്ലാതെ പോകുന്ന അവസ്ഥയാണ്. എൻ്റെ സങ്കടം കേൾക്കാൻ ചങ്ങാതിമാർ നമുക്ക് വേണം. മറ്റൊരാളുടെ സങ്കടം കേൾക്കുന്ന ആളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും എന്നൊരു ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഉത്തരവില്ല. നമുക്ക് വേണം നമുക്ക് സുഹൃത്ത് നമ്മുടെ പ്രയാസത്തിൽ. പക്ഷേ പ്രയാസത്തിലിരിക്കുന്ന ഒരാളുടെ സുഹൃത്തായിട്ട് നിനക്ക് മാറാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സാധിക്കാതെ പോകുന്ന മനുഷ്യൻ്റെ ഏറ്റവും
ബലഹീനമാകുന്നൊരു മുഖമാണ് ഈ ശിഷ്യന്മാരിൽ കാണുന്നത്. യേശു ഇത്രയും അതിദുഃഖമായിട്ട് അവരോട് പറഞ്ഞപ്പോൾ ആ ദുഃഖം അവരുടെ ഉള്ളിലേക്ക് ഏറ്റിട്ട് പോലുമില്ല, അവരങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു വൈദികൻ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു ഞായറാഴ്ച വൈദികനായിരിക്കുന്ന സുഹൃത്ത് കുപ്പായൊക്കെയിട്ട് ഒരു പള്ളിയിൽ ആരാധിക്കാനായിട്ട് സ്കൂട്ടർ എടുത്ത് ഇറങ്ങിയതാണ്. സ്കൂട്ടറുമായിട്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴത്തേക്കും പുറകിൽ വന്നൊരു ടാക്സിക്കാരൻ സ്കൂട്ടറിലിടിച്ചു. സ്കൂട്ടർ മറിഞ്ഞു, ഈ അച്ഛനും വീണു, സ്കൂട്ടറും വീണു, നല്ലൊരു പരിക്കും പറ്റി, കൈ ഡിസ്ലൊക്കേറ്റഡായി, മുട്ടിന് പ്രശ്നം വന്നു, ചോര വാർന്നു തുടങ്ങി, ചോരയുണ്ട്, എഴുന്നേറ്റിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, തല കറങ്ങുന്നു. സൈഡിലേക്ക് അവിടെ തന്നെ ഒരു പോലീസ് ഉണ്ടായിരുന്നു, പോലീസ് വന്ന് ഇരുത്തി. അപ്പോൾ ടാക്സിക്കാരൻ നിർത്തി, ടാക്സിക്ക് ഡാമേജൊന്നുമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ മതി. ഉടനെ തന്നെ ഫോൺ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫോൺ ചെയ്ത് പരിചയമുള്ള ആളുകളെ വിളിച്ച് പറഞ്ഞു, ഹോസ്പിറ്റൽ സെറ്റ് ചെയ്തു. പോലീസുകാരൻ പറഞ്ഞു, എന്നാൽ ഈ ടാക്സിക്കാരനോട് തന്നെ കൊണ്ടുവിടാനായിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക്. ടാക്സിയിലേക്ക് കയറ്റി, അതിനുശേഷം കുറച്ച് ദൂരം മുന്നോട്ട് പോയി, ഇടയ്ക്ക് ഒന്ന് മയങ്ങിപ്പോയി. കണ്ണ് തുറന്നപ്പോൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ എത്തുന്നതിന് പകരം 6-7 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, എവിടേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പുറകിൽ 2 പാസഞ്ചേഴ്സാണ് ഉണ്ടായിരുന്നത്, അതിലെ ഒരു സ്ത്രീയും ഒരു പുരുഷനും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്, ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, കുറേ മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അപ്പോയിൻമെൻ്റാണ്, ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലേക്ക് പോവുകയാണ്, ഇന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു ദിവസം അപ്പോയിൻമെൻറ്റ് കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളവിടെ ഇറക്കിയിട്ട് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവർക്ക് അവരുടെ കാര്യമാണ് വലുത്, ഒരു പരിക്കേറ്റ, രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന, കൈ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയേക്കാൾ അവരുടെ ആവശ്യമാണ് അവർ പ്രധാനമായിട്ട് പറഞ്ഞത്. മാത്രമല്ല, അതിനിടയിൽ ഈ അച്ഛനൊരു ഫോൺ വന്നു. ഫോണിൻ്റെ റിംഗ് ടോൺ വളരെ മനോഹരമായിട്ടൊരു പാട്ടാണ്. ഫോണിൽ സംസാരിച്ചതിന് ശേഷം പുറകിലുള്ള ആ സ്ത്രീ പരിക്കേറ്റ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ, ഫാദർ, ആ പാട്ടൊന്നുകൂടെ വെച്ച് തരാമോ, ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നൊരു പാട്ടാണ്, അതെനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ അച്ഛൻ എങ്ങനെയോ തപ്പിപ്പിടിച്ച് ആ പാട്ടും അവരെ കേൾപ്പിച്ചു. അതിനുശേഷം അവരെ ഇറക്കിവിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലെത്തുമ്പോഴേക്കും അച്ഛനാകെ അവശനായി തീർന്നിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുടെ വേദന മനസ്സിലാക്കാതെ അതിലുള്ള പാട്ടിന് വേണ്ടി ഇൻട്രസ്റ്റോടുകൂടെ നിൽക്കുന്ന ആളുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ യേശു പരിശീലനായി വേദനയോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ശിഷ്യന്മാരോട് ഒപ്പം നടക്കുന്ന ആളുകളോട് പറഞ്ഞപ്പോഴും അവർ ഉറങ്ങുന്ന അനുഭവമാണ്. 2-ാമത് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. 3-ാമത് ചെന്നപ്പോഴേക്കും പ്രാർത്ഥനയുടെ രീതിയാണ് മാറ്റിയത്. കർത്താവിനെ നമ്മുടെ ആവശ്യങ്ങൾ, ദൈവത്തെ, സൃഷ്ടാവിനെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വഴിക്ക് കൊണ്ടുവരികയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിവിലേക്ക് പ്രാർത്ഥന മാറുകയാണ് വേണ്ടത് എന്ന് കർത്താവ് ഗെത്സെമനയിൽ വെച്ച് നമ്മയും പഠിപ്പിക്കുകയാണ്. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ, ദൈ വിൽ ബി ഡൺ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ദൈ വിൽ ബി ഡൺ, നിൻ്റെ ഹിതം നിറവേറട്ടെ. അതിനുശേഷം അവരെയും കൂട്ടി അവരോട് വളരെ ശക്തിയോടും, അവിടെ നിന്നാണ് യേശു ശക്തി പ്രാപിക്കുന്നത്. യേശുവിൻ്റെ മനസ്സിന് ധൈര്യത്തോടുകൂടെ യേശു കുരിശിനെ അഭിമുഖീകരിക്കുന്നത്. അവിടെ എത്തിയിട്ട് പറയുന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽപ്പിൻ നാം പോക, ഇത് എന്നെ കാണിച്ചു കൊടുക്കുന്നു, അവൻ എത്തിയിരിക്കുന്നു. പിന്നെ യേശു പിന്നീട് കാണിക്കുന്നത് ധീരതയാണ്. കുരിശിലേക്ക് പിന്നെ ധീരനായിട്ട് നടന്നു കയറുന്ന യേശുവിനെ, ശക്തമായി ഉറച്ച ശബ്ദത്തോടുകൂടെ, ഉറച്ച ചൂടോടുകൂടെ പോകുന്ന യേശുവിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ ഗെത്സെമന, ജീവിതത്തിൻ്റെ ഗെത്സെമനകളിൽ യേശുവിൻ്റെ ഗെത്സെമന ധ്യാനിക്കുന്നത് നല്ലതാണ്. യേശു ഗെത്സെമന തോട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദ വന്നിരുന്നു. യൂദയുടെ കൂടെ യൂദാ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകന്മാരെയും അവിടെ കാണുന്നു. അവിടെയുള്ളത്, അവിടെ വന്നിട്ടുള്ളത് ജൂയിഷ് ടെമ്പിൾ ഗാർഡ്സാണ്. ശക്തിയേറിയ വെളിച്ചങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം പെസഹയ്ക്ക് നല്ല നിലാവുള്ള ദിവസമാണ്, പൂർണ്ണചന്ദ്രൻ്റെ ദിവസമാണ് പെസഹ അവരാചരിക്കുന്നത്. പൂർണ്ണചന്ദ്രനുള്ള ഇത്രയും നിലാവുള്ള സമയത്ത്
അതിനേക്കാൾ കൂടുതൽ പ്രകാശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെയും രക്ഷപ്പെട്ടു പോകാൻ പാടില്ലാത്ത വിധത്തിൽ വലിയൊരു കുറ്റവാളിയെ പിടിക്കുന്നത് പോലെയാണ് ഇത്രയും വെളിച്ചവുമായിട്ട് വന്നിരിക്കുന്നത്. നിരായുധനായിട്ടുള്ള യേശുവിനെ പിടിക്കുവാൻ ഒരുപാട് ആയുധങ്ങളുമായിട്ടാണ് പട്ടാളക്കാർ, വലിയൊരു പട്ടാളം സമൂഹം തന്നെ വരുന്നത്. അതുകൊണ്ട് യേശു ശക്തമായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങൾ എന്നെ പിടിച്ചില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ പിടിക്കാനുള്ള കാരണം തിരുവെഴുത്തുകൾ പറയുന്നത് പോലെയാണ്. അതിക്രമങ്ങളുടെ കൂടത്തിൽ അവനെ എണ്ണി എന്ന് പറയുന്ന ആ തിരുവെഴുത്ത് നിറവേറുവാൻ വേണ്ടിയാണ് എന്നതുകൂടെ ഇവിടുത്തെ സുവിശേഷകർ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ യേശു അങ്ങോട്ട് പോവുകയാണ്. യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദായും കൂട്ടരും വന്നപ്പോൾ യേശു അങ്ങോട്ട് പോകുന്നു. യേശു അവരോട് ചോദിക്കുന്നു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറയുന്നു, നസറേയനായ യേശുവിനെ. അത് ഞാൻ തന്നെ എന്ന് യേശു പറയുമ്പോൾ അവർ മറഞ്ഞു വീഴുകയാണ്. അവർ പിൻവാങ്ങി നിലത്ത് വീണു. എന്താണ് അതിൻ്റെ കാരണം? യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് അപ്രകാരം എഴുതിയിട്ടുള്ളത്. മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ യൂദ വന്ന് ചുംബനം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഗുരു എന്ന് പറഞ്ഞ് ചുംബിക്കുന്ന യൂദാസിനെ കാണാം. ചുംബനം എന്ന് പറയുന്ന ഏറ്റവും തീവ്ര സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടുള്ള, അമ്മ കുഞ്ഞിന് നൽകുന്ന ഏറ്റവും തീവ്രമായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള ചുംബനം കൊണ്ട് ഒരു ഒറ്റിക്കൊടുക്കൽ അവിടെ നടക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരിയുന്നു? നസറേയനായ യേശുവിനെ എന്ന് പറയുമ്പോൾ അത് ഞാനാകുന്നു, ഐ ആം. അവർ യഹൂദ ടെമ്പിൾ ഗാഡ്സ്, അവരെല്ലാം മറിഞ്ഞു വീഴുകയാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ഐ ആം എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നിൻ്റെ പേരെന്താകുന്നു എന്ന് മോശ ചോദിക്കുമ്പോൾ അവിടെ പറയുന്ന ദൈവത്തിൻ്റെ പേരുണ്ട്, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നു എന്നാണ് എൻ്റെ പേര്. യോഹന്നാൻ്റെ സുവിശേഷത്തിലുടനീളം ഐ ആം സെയിങ്സ് ഉണ്ട്, ഞാനാകുന്നു. ഇവിടെ അവർ വന്ന് ചോദിക്കുമ്പോൾ ഐ ആം എന്ന് കേൾക്കുമ്പോൾ യാഹുവേ, ഞാൻ ആകുന്നു, ദൈവത്തിൻ്റെ ശബ്ദമാണ് അവർ കേൾക്കുന്നത്, ദൈവത്തിൻ്റെ നാമമാണ് അവർ കേൾക്കുന്നത്. അവരങ്ങ് മറഞ്ഞു വീഴുകയാണ്. യേശു ദൈവപുത്രനാണ്, ദൈവം മനുഷ്യനായി എന്നുള്ള ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവസാനത്തിലും ഞാനാകുന്നു എന്ന വാക്ക് വളരെ ശക്തമായിട്ട് പറയുമ്പോൾ അത് യേശുവിൻ്റെ ദൈവപുത്രത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനായ മൽക്കോസിൻ്റെ വലതുകാത് അറുത്ത് കളയുന്നു. മൽക്കോസ് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സെർവൻ്റാണ് അന്നത്തേത്. ചെവി മുറിച്ച് കളയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ആ മൽക്കോസിനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു വിവരണവും കാണാനായിട്ട് സാധിക്കും. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു കുരിശിലേക്ക് ഉള്ള വഴിയിൽ ഏകനായി സഞ്ചരിക്കുവാൻ ആരംഭിക്കുകയാണ്. വാൾ ഉറയിലിടുക, ദൈവത്തിൻ്റെ വചനം നിറവേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് യേശു അറസ്റ്റ് വരിക്കുന്ന സമയത്ത്, നിന്നോടുകൂടെ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ വാൾ കയ്യിൽ പിടിച്ച് യുദ്ധം ആരംഭിച്ച പത്രോസ് പോലും അവിടെ നിന്ന് ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. യേശു ഒറ്റയ്ക്കായി. യെരുശലേമിൽ യേശു പ്രവേശിച്ച ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോശന്ന ക്രൗഡ്, ഹോശന്ന ആഘോഷിച്ച ഒരുപാട് ജനം, 100-ആളുകൾ ചുരുങ്ങി 12 ആളിലേക്ക് ചുരുങ്ങി, അവർ ചുരുങ്ങി 3 ആളിലേക്ക് ചുരുങ്ങി. ഇപ്പോഴിതാ അറസ്റ്റ് കഴിയുന്നതോടുകൂടെ എല്ലാവരും അവനെ വിട്ടുപോയി, എല്ലാവരും യേശുവിനെ വിട്ടുപോയി. യേശു ഏകനായി തൻ്റെ കുരിശിൻ്റെ അനുഭവത്തിലേക്ക് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ അനുഭവമുണ്ട്. ചില സമയത്ത് എല്ലാവരും ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബം മാത്രമായിരിക്കാം, ചില സമയത്ത് ആരുമില്ലാത്ത ഏകാന്തതയിൽ ജീവിതത്തിൻ്റെ സങ്കീർണമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടി വരും. കുരിശിനെ ധ്യാനിക്കുക. ഗെത്സമനയിലെ പോരാട്ടം നമ്മൾ ധ്യാനിച്ചു. ഹൃദയം നുറുങ്ങുന്ന അവസരത്തിൽ, പ്രാർത്ഥനാ സപ്പോർട്ടിന് പോലും ആളില്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച യേശുവിൻ്റെ മോഡൽ, കഴിയുമെങ്കിൽ ഇത് നീങ്ങണം, കഴിയില്ലെങ്കിൽ
ദൈ വിൽ ബി ഡൺ. എന്ത് തന്നെയായാലും ദൈവമേ എൻ്റെ മരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ക്രൂശ് മരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തന്നെ എന്നിൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൺക്ലൂഡിംഗ് പ്രെയർ, ദൈ വിൽ ബി ഡൺ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ സമാപനം. ഇതൊക്കെ എൻ്റെ ആഗ്രഹമാണ്, അങ്ങയുടെ ഹിതം എന്നിൽ നടക്കണം. ഈ പ്രാർത്ഥനയോടുകൂടി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഷ്ടാനുഭവ ആഴ്ചവട്ടത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് ഞങ്ങൾ എത്തിയല്ലോ. ഈ വൈകിയ സമയത്ത് ക്രൂശിനെക്കുറിച്ചും അങ്ങയുടെ യാത്രയെക്കുറിച്ചും അതിലേക്കുള്ള പ്രയാണത്തെക്കുറിച്ചും ഞങ്ങൾ കേൾപ്പിച്ച ദൂതനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിപ്പാൻ തക്കവണ്ണം കടന്നു പോകുന്നു എങ്കിലും അത് വലിയ പ്രഭാതത്തിൻ്റെ പ്രതീക്ഷയായിട്ട് ഞങ്ങൾ കാണുന്നു. ആ യാത്ര ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിമോചനത്തിന് വേണ്ടിയുള്ളതാകുന്നുവല്ലോ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പലപ്പോഴും അങ്ങയിൽ നിന്ന് അനുഭവങ്ങൾ പങ്കിടുമ്പോൾ, സന്തോഷവും സമാധാനവും അനുഭവിക്കുമ്പോൾ അങ്ങയോടൊത്തുചേർന്ന് നിൽക്കുന്നു. എന്നാൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും അങ്ങയിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു അനുഭവിച്ച ആ വലിയ യാതനകളെക്കുറിച്ച് ഞങ്ങളൊന്നോർക്കുവാൻ ഞങ്ങളെ തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമുള്ള സമയത്ത് അനേകർ ഒത്തുകൂടി അങ്ങയെ ഘോഷിച്ചു ഉല്ലസിച്ചു. എന്നാൽ ദൈവമേ, ക്രൂശിങ്കിലേക്ക് വരുമ്പോൾ അവിടുന്ന് തനിച്ചായി മാറിയിരിക്കുന്നു. ഈ വലിയൊരനുഭവം ഞങ്ങളുടെ ജീവിതത്തിലും കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർത്തുകൊണ്ട് അതിലേക്ക് ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ഹൃദയവും പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് സമാധാനവും പ്രത്യാശയും ഞങ്ങൾ കണ്ടെത്തുവാൻ കർത്താവ് തുണയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ അത്രയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിട്ടുള്ള അനുഗ്രഹ സന്ദേശങ്ങളൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ കർത്താവാകുന്നുവെന്നും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചിരിക്കുന്നുവെന്നും ഞങ്ങൾ പാപികളാകുന്നുവെന്നും ഞങ്ങളെപ്പോഴും ഓർക്കുവാൻ കർത്താവ് തുണയ്ക്കണമേ. എപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ ഇഷ്ടങ്ങളും മാത്രം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നവരാകുന്നു. എന്നാൽ ദൈവമേ, ഞങ്ങളുടെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം മാത്രം ഞങ്ങളിലൂടെ നിറവേറ്റപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവസാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കണമേ. ഈ ദിവസങ്ങളിൽ അത്രയും അങ്ങയുടെ ക്രൂശിനെ കണ്ടുകൊണ്ട് ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും പ്രത്യാശയും ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം ഒരു പ്രഭാതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുവാനും കർത്താവ് തുണയ്ക്കണമേ. യേശുവിൻ്റെ വിലയേറെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒന്നും തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഫലമെന്നേക്കും അവനുള്ളത്. ആമേൻ. ആരാധനയുടെ അവസാനമായി 223-ാം ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം, 223-ാം ഗീതത്തിൻ്റെ 1-ാമത്തെ ചരണം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.